പിന്നെ ഇടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണം, ഇത് ഈ മൂക്കിലോട്ട് നോക്കിയാ മതി. ഓ പിന്നെ കണ്ണും പിരിയും മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടിൽ കള്ള നോട്ടമുണ്ട്. നല്ല നെറ്റി ഉണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നത്? അതിനെന്താ ഒരു കറുത്ത കുത്തിട്ടാ പോരെ. ഇവിടെ റെസ്റ്റ്, ഞാനിപ്പോ വരാം. അല്ല എന്താ ഇത്, മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷ്? ആരാ മാഷ്? പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഓ ആളാണ് ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്, പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റ്. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കോ? ഏയ് സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും അവൻ വലിക്കില്ല, അവിടെ നട്ടു ഇതല്ലേ പ്രായമുള്ളൂ. അതല്ല നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്, എനിക്കൊന്നും വേണം. വെരി സോറി, കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറിന്ന്. ഒന്ന് മാറി. ആ മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ, അവള് ബാക്കിയുള്ളവളാണെങ്കി ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ മാഷിന്റെ മോളും വരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബസമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പോഴാണ് അവന്റെ കല്യാണം. സ്ത്രീധന തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല, എന്നാ പിന്നെ മാസാ മാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമന കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ? നല്ല കാര്യമായി, എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ ആയി പോവണ, തീർന്നിട്ടില്ല. ഡോ വർപ്പിസ്തേ, ഡോണ്ടു ഡോണ്ടു. പെട്ടരുത് പട്ടി, പെട്ടരുത്, എന്ത് പണികളെ കോംപ്രമൈസ്യായിരുന്നു. അയ്യേ വെറുതെ പേടിച്ച്. ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പണ്ടാരം പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല, ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴിയുണ്ട് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങടെ എത്തിച്ചേരും. ചെല്ലി ചെല്ലി. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടി ഓടിക്കുന്നെന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ, ഭഗവതിയെ കണ്ട ഓടിക്കും. ആ ഈ നാട്ടില് വേറെ പട്ടി ഉണ്ടല്ല, പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി, നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമുണ്ട്, കുടുംബസമേതം വരണം. അവലത്തെ കൈണ്ട് വാങ്ങ ഐശ്വര്യമായിട്ട്. കുറിയൊക്കെ അന്ധവിശ്വാസം അല്ലേ, എത്തിയേക്കാം. നന്നായി, അച്ചാറിട ഒരു പാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. അച്ഛനെ ഒതുങ്ങി നിന്നോ, ഒതുങ്ങി നിന്നോ.
ബ്രേക്ക് വർഷാപ്പില്ല. പിടിപ്പിക്കൂ. എന്റെ കല്യാണമാണ്. സന്തോഷം. കുടുംബസമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല. ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണിക്കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പോ എവിടെയായിരിക്കും ടീച്ചർ? ഈ വീട്ടിൽ എന്ത് പറ്റി മാഷേ? എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ഛോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ? അല്ല, ഈ വീലിന് എന്ത് പറ്റി? ഓ, എന്നാ പറ്റാൻ? മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസും. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നത് ആൾക്കൂട്ടം. അച്ഛോ, ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും. പോയി കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണ്മാനില്ലാന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണ്മാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണ്മാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനക്കുട്ടാ, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല. തീർന്ന് അവസാനം ഈ വീടും പറമ്പും മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം, ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? നോക്കൂല, ഞങ്ങളുടെ കുടുംബത്തിലെ അതെ ഉണ്ണി ചത്തു എന്നൊരു വെള്ളക്കള്ളാത്തിൽ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓനക്കുട്ടാ, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയില ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട. എന്നിട്ട് തീരുമാനിക്ക, അവൻ ഇനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതെ. ഹലോ, മുണ്ടൂർ പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാമോ? ആ പറയൂ. 2 പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്, മുണ്ടൂർ PO. ആ മെസ്സേജ്. നേരാണോ മാഷേ? അതേ ദേവകി. മാഷേ, ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചത് ആരാ? പൗരസമിതിക്കാരാ. ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേ. പക്ഷേ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. വേഗം പുറപ്പെട്ടുള്ളു. സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? എന്താ പൗരസമിതി? കേരള പൗരസമിതി. ഓ, കേരള പൗരസമിതിയാ? ഫസ്റ്റ് റൈറ്റിലെ പോകണ്ട, അപ്പുറം സെക്കൻഡ് ലെഫ്റ്റ്, മാരിയമ്മൻ കോൽ പക്കം. വണക്കം. ശരി.
മാച്ചോ ഇത് തന്നെ. മുണ്ടൂര് നിന്ന് മാഷ് താനേ, ഞാൻ എന്താ അടിച്ചത്? കമ്പി അടിച്ചതാ സ്വന്നത്. ഓഹോ, നീ കമ്പി കൊണ്ട് കാണിക്കുന്നത്? ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പനെ, അഴകേശൻ താനേ, അവരുള്ള അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരിക്ക. തെരിയുണ്ടാ, വാങ്ങ സർ. വണക്കം സർ. വണക്കം. വാങ്ങ ഉക്കാർക്ക സർ. വാങ്ങ വാങ്ങ. ഞാനച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ, എനിക്കത് കേട്ടാ മതി. വന്നെ കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അട, ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയേ? എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ടവിടെ. ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും. ഞാൻ തൽക്കാലം തൂട്ടട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. ഇപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛാ, സിഗരറ്റ് എടുക്കാൻ. ഒരു മീഡിയ കത്തിക്കണ്ട കട്ടിക്കുന്ന.